കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങളിൽ പരാജയപ്പെട്ട് 2019 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പാർട്ടി അധ്യക്ഷസ്ഥാനം രാജിവെച്ച പഴയ രാഹുൽ ഗാന്ധിയല്ല ഇപ്പോഴുള്ളത്. ആ വർഷം തന്നെ 2019 അമേധിയിൽ രാഹുലിനെ 55,120 വോട്ടിന് തോൽപ്പിച്ച സ്മൃതി ഇറാനിയെ അതേ മണ്ഡലത്തിൽ തന്നെ തോൽപ്പിച്ചുകൊണ്ട്, അതായത് 2024 ഇലക്ഷനിൽ തോൽപ്പിച്ചുകൊണ്ട് സ്മൃതി ഇറാനിയെ കൊണ്ടുപോലും നല്ലത് പറയിപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധി. BJPയിൽ തന്നെയാണെന്നുള്ള ഓർമ്മ ചെറുതായൊന്ന് നിലനിർത്തിക്കൊണ്ട് മാത്രമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ വളരെ നല്ലൊരു അഭിപ്രായം ഇവർ പറഞ്ഞു പോകുന്നത്. രാഹുൽ ഗാന്ധി വിജയം രുചിച്ചിരിക്കുന്നു. പ്രത്യേക ശൈലിയിലുള്ള ഒരു രാഷ്ട്രീയമാണ് രാഹുലിൻ്റേത്. അയാൾ ജാതിയെക്കുറിച്ച് പറയുന്നതും പരമ്പരാഗത രീതികൾക്ക് വിപരീതമായി ടീഷർട്ട് ധരിച്ചുകൊണ്ട് പാർലമെന്റിൽ എത്തുന്നതും ചെറുപ്പക്കാർക്ക് എന്ത് സന്ദേശം നൽകണമെന്ന് അദ്ദേഹത്തിന് അറിയാം എന്നതുമൊക്കെ വലിയ കാര്യമായിട്ടാണ് BJPയുടെ സ്മൃതിജി പറഞ്ഞിട്ടുള്ളത്. രാഹുലിന്റെ പുതിയ ശൈലിയും അതുകൊണ്ട് BJPക്ക് ഉണ്ടായിട്ടുള്ള ചെറിയ ചെറിയ കിതപ്പുകളും ഒക്കെ BJPയിലെയും അതേപോലെ തന്നെ കോൺഗ്രസ്സുകാരുടെയും ഒരു വിഷയം തന്നെയാണ്. BJPയുടെ നേതൃനിരയിൽ പ്രായമായവർ ഒരുപാട് ഉള്ളതും അതേസമയത്ത് കോൺഗ്രസിന്റെ പ്രതിപക്ഷം യുവത്വം കലർന്നിട്ടുള്ള ആളുകളായിട്ട് ഇരിക്കുന്നതും BJPയിലെ ചെറുപ്പക്കാർ നോക്കിക്കാണുന്ന ഒന്നാണെന്നാണ് പറയുന്നത്. രാഹുലിന്റെ ഈ പുതിയ ശൈലി അല്ലെങ്കിൽ പഴയ ശൈലിയിൽ നിന്നുള്ള മാറ്റം കോൺഗ്രസിന്റെ ഇടയിൽ അല്ലെങ്കിൽ കോൺഗ്രസിലെ മറ്റ് നേതാക്കളുടെ ഇടയിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ചർച്ചകളും വളരെ അധികമാണെന്നാണ് പറയുന്നത്. 2019 രാഹുൽ ഗാന്ധി അധ്യക്ഷ പദവി രാജിവെക്കുന്ന സമയത്ത് സംഘടന പദ്ധതികളിലേക്ക് അഭിമുഖങ്ങളിലൂടെ നേതാക്കളെ നിശ്ചയിക്കുന്നതും പ്രായമായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ പാർട്ടിയിൽ വലിയ ശക്തന്മാരാണെന്ന് കരുതിയ പ്രായമായിട്ടുള്ള ആളുകളെ പതിയെ അരികിലേറ്റ് മാറ്റി നിർത്തുകയും അതേപോലെ ചെറുപ്പക്കാരെ കൊണ്ടുവരുന്നതും ഒക്കെ കോൺഗ്രസിന് ചേരാത്ത രീതിയാണെന്നൊക്കെ അന്ന് കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്നും പുറത്തുനിന്നും ഒക്കെ വിമർശനം വന്നിട്ടുള്ളതാണ് രാഹുൽ ഗാന്ധിക്കെതിരെ. അന്ന് 2019 രാജിക്കത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതുപോലെ പാർട്ടിയെ വീണ്ടും ശക്തിപ്പെടുത്തണമെങ്കിൽ കടുത്ത തീരുമാനങ്ങൾ വേണ്ടിവരുമെന്നും കോൺഗ്രസ് മൊത്തത്തിൽ മാറണം എന്നൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ. അപ്പം അത്തരം കാര്യങ്ങളിലുള്ള അഴിച്ചുപണികളിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്നതിന്റെ സൂചനയായിരുന്നു ആ തോൽവിയായിട്ട്, അല്ലെങ്കിൽ ആ സമയത്ത് അദ്ദേഹത്തിന്റെ തോൽവി എന്നതും കണക്കാക്കപ്പെടുന്നുണ്ട്. പാർട്ടിയുടെ എതിരാളികളെ കീഴടക്കണമെങ്കിൽ അധികാരമോഹം ഉപേക്ഷിച്ച് ആഴത്തിലുള്ള ഒരു ആശയ പോരാട്ടം തയ്യാറാവണം എന്നിട്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത്. അതിനെ യാഥാർത്ഥ്യമാക്കും ഇതാണ് അദ്ദേഹത്തിന്റെ ചില പ്രവൃത്തികൾ, അല്ലെങ്കിൽ പല പ്രവൃത്തികളും നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ജാതി സെൻസസിനൊക്കെ വേണ്ടി അദ്ദേഹം എടുക്കുന്ന വളരെ നല്ലൊരു സ്റ്റാൻഡും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയൊക്കെ അദ്ദേഹം സംസാരിക്കുമ്പോൾ കാണിക്കുന്ന ഒരു സമർപ്പണവും ഇതെല്ലാം അധികാരമോഹം കൈവെടിഞ്ഞ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് പോലെയായിട്ടാണ് പലരും അതിനെ വ്യാഖ്യാനിച്ച് കാണുന്നത്. ഇത് സ്മൃതി ഇറാനി തന്നെ പറയും പോലെ രാഹുലിന്റെ തന്ത്രമാണെങ്കിലും അല്ലെങ്കിലും ഈ ഒരു രീതിക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി എടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നത് വിസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലരും കോൺഗ്രസ് പാർട്ടിയുടെ കഷ്ടകാല സമയത്ത് പാർട്ടി വിട്ടപ്പോഴും രാഹുൽ ഗാന്ധി പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പോകുന്നവരെല്ലാം പോകട്ടെ ബാക്കിയുള്ള വിശ്വസ്തർ മതി എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോഴും അപ്പൊ ആ സമയത്തൊക്കെ ശോഷിച്ചു പോയിട്ടുള്ള പാർട്ടിയെ കൊണ്ട് BJPയെ നേരിടാൻ ആവില്ല എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് അദ്ദേഹം പുതിയൊരു ശൈലി സ്വീകരിക്കുന്നത്. അതായത് ഒരു വിശാല പ്രതിപക്ഷ സഖ്യത്തിന് അല്ലെങ്കിൽ ഒരു മുന്നണിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷികളുടെ കൂടെയാണ് അദ്ദേഹം മത്സരിച്ചത്. അപ്പൊ ഇന്ത്യ മുന്നണിക്ക് വിജയത്തിലെത്താൻ സാധിച്ചില്ലെങ്കിൽ പോലും ഒരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള സഖ്യകക്ഷി എന്ന രീതിയിൽ അതൊരു വലിയൊരു മാറ്റമായിട്ട് തന്നെ നമുക്ക് അല്ലെങ്കിൽ വിജയമായിട്ട് നമുക്ക് കാണാം. ഈ 2 തവണ കേവല ഭൂരിപക്ഷത്തോടുകൂടി അല്ലെങ്കിൽ അത്രയും നല്ല ഒരു ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വിലസാൻ കഴിഞ്ഞിട്ടുള്ള BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാതാക്കാനും അതേപോലെ തന്നെ മറ്റ് സഖ്യകക്ഷികളുടെയൊക്കെ കൂടെ നിന്ന് മാത്രം അധികാരത്തിലേക്ക് എത്താനും ഒക്കെ ഒരു ഗതികേടുണ്ടാക്കിയത് ഇദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഈ സഖ്യത്തിന്റെ ഒക്കെ ഒരു പ്രവർത്തനമാണെന്നാണ് പറയുന്നത്. അത് സത്യമാണ്. ഇന്ത്യയിൽ ആകമാനം നടത്തപ്പെട്ടിട്ടുള്ള ഭാരത് ജൂഡോ യാത്രകൾ, ന്യായ യാത്രകൾ, രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ, അതേപോലെ രാഷ്ട്രീയ വിഷയത്തിൽ അദ്ദേഹം എടുത്തിട്ടുള്ള ഇടപെടലുകൾ, ജാതി സെൻസസിനോടുള്ള നിലപാടുകൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങൾക്കെതിരായിട്ടുള്ള സ്റ്റാൻഡ്, കർഷക സമരങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള ഒരു പോസിറ്റീവ് മൈൻഡ്, അതേപോലെ തന്നെ ഗുസ്തി താരങ്ങൾക്ക് നൽകിയിട്ടുള്ള സപ്പോർട്ട്, ഇതെല്ലാം BJPയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾക്കിടെ ഒരു ശക്തമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പുതിയ നിലപാടുകൾക്ക്
ഒരു സ്വീകാരത കിട്ടുന്നത്. എത്ര നിഷേധിച്ചാലും ശിക്കാരി ശംഭു എന്നൊക്കെ കളിയാക്കിയാലും പപ്പു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയാൽ പോലും അദ്ദേഹത്തിൻ്റെ ശൈലി മാറ്റവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിഷയങ്ങളിലുള്ള ഇപ്പോഴത്തുള്ള നിലപാടും വേണ്ടത്ര പ്രാധാന്യം അർഹിക്കുന്നവ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രതിപക്ഷമായി നേതാവായി അദ്ദേഹം ഉയർന്നു വരിക തന്നെയാണ്. ഇതിൻ്റെ ഒപ്പം കൂടി പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി മാറിയിട്ടുണ്ട്. അന്ന് പറഞ്ഞതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്ക് ഒപ്പം 5 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ രാഹുൽ ഗാന്ധി മാറുന്നതിൻ്റെ ഒപ്പം പാർട്ടിയും അടിമുടി മാറുമ്പോൾ മാത്രമാണ് അവർ എടുത്ത കടുത്ത തീരുമാനങ്ങൾ അല്ലെങ്കിൽ കാലാകാലങ്ങളായിട്ട് നടക്കാതിരുന്ന പല തീരുമാനങ്ങളും നടത്തിയെടുക്കാനും കോൺഗ്രസ് അതിൻ്റെ സർവശക്തിയും ആവാഹിച്ച് തിരിച്ചു വരാനും സാധിക്കുകയുള്ളൂ. അപ്പം പാർട്ടിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രവർത്തനങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ ഇമ്പാക്റ്റ് ആകുമോ ഇല്ലയോ എന്ന് നമുക്ക് കാണാം.